അഭയമായി അയ്യപ്പനുള്ളപ്പോൾ ഒന്നും ഒരു പരിമിതിയല്ല. ജന്മനാ മുട്ടിന് താഴെയില്ലാതെ വലതു കൈ ഉയർത്തി മനുവെന്ന 40-കാരൻ ഇത് പറയുമ്പോൾ ഇടം കൈ മനോഹര ചിത്രത്തിൻ്റെ അവസാന മിണുക്കുപണിയിലായിരുന്നു. ശബരിമല സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിൻ്റെ ചുവരുകളിലാണ് മനുവിൻ്റെ ഇടം കൈ കമനീയമായ അയ്യപ്പചരിതം രചിക്കുന്നത്. മണികണ്ഠനെ കാട്ടിൽ നിന്ന് കണ്ടെടുത്തത് മുതലുള്ള വിവിധ ഘട്ടങ്ങളിലെ ചിത്രങ്ങളാണ് അക്രിലിക് പെയിൻ്റ് ഉപയോഗിച്ച് വരയ്ക്കുന്നത്. ഒരാഴ്ച മുമ്പ് സന്നിധാനത്തെത്തിയ ഇദ്ദേഹം 4 ചിത്രങ്ങൾ പൂർത്തിയാക്കി. ദിവസം ഒന്നെന്ന നിലയിൽ 25 ചിത്രങ്ങൾ വരയ്ക്കും. ചെറുപ്പം മുതലേ ചിത്രങ്ങൾ വരയ്ക്കുന്ന മനു കൊട്ടാരക്കരയിലെ രവിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ചിത്രരചന പഠിച്ചിട്ടുണ്ട്. പിന്നീട് വാഹനങ്ങൾക്ക് നമ്പർ എഴുതി കൊടുത്താണ് ജീവിച്ചു വന്നത്. ജീവിത പ്രതിസന്ധിയിൽ പെട്ടുയരുന്നതിനിടെ പിടവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചുവരുകളിൽ ചിത്രം വരയ്ക്കാൻ അവസരം ലഭിച്ചു. ഇതാണ് വഴിത്തിരിവായത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ചിത്രം വരയ്ക്കുന്നത് കണ്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇദ്ദേഹത്തിന് പ്രോത്സാഹനം നൽകുകയും കൂടുതൽ ക്ഷേത്രങ്ങളിൽ ചുമർ ചിത്രങ്ങൾ വരയ്ക്കാൻ അവസരം നൽകുകയുമായിരുന്നു. സോഷ്യൽ മീഡിയകളിലും ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ശ്രദ്ധ നേടി. പന്തളം കൊട്ടാരത്തിലുൾപ്പെടെ ചിത്രം വരച്ച മനു ബ്രഷും നിറക്കൂട്ടുകളുമായി മല കയറിയതോടെ അയ്യപ്പ ഭക്തരുടെ മനസ്സിലും ഇടം പിടിച്ചു. ആദ്യമായി ശബരിമലയിലെത്തിയത് ഭഗവാൻ ഏൽപ്പിച്ച നിയോഗം പൂർത്തിയാക്കാനാണെന്നതാണ് തന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നതെന്ന് മനു പറഞ്ഞു. നമസ്കാരം, എൻ്റെ പേര് മനു എന്നാണ്. ഞാൻ താമസിക്കുന്നത് പത്തനാപുരത്തിനും പുനലൂരിനും ഇടയ്ക്ക് ചേകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ജന്മന എനിക്ക് വലത് കൈയില്ല. ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്. കാരണം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കുടുംബമാണ് എൻ്റേത്. ഞാൻ ജന്മന ഒരു കൈയില്ലാതെ ഉള്ള ആളാണ്. പിന്നെ പഠനകാലത്ത് ചെറുതായിട്ട് ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. പിന്നെ 10-ാം ക്ലാസ് പഠിച്ചതിന് ശേഷം രവിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ പോയി ചിത്രരചന പഠിക്കുകയും അവിടെ പിന്നെ കോട്ടയം മണിമല സ്ഥലത്ത് മോഹൻ മണിമല എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് ചിത്രരചന പഠിക്കുകയും ചെയ്തതിന് ശേഷം എൻ്റെ ഉപജീവന മാർഗമായ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് എഴുത്താണ് എൻ്റെ ഉപജീവന മാർഗമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിടവൂർ ശ്രീ പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചുവർ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ ആ ക്ഷേത്രത്തിൽ ചെല്ലുകയും അപ്രകാരം ദശാവതാരം എന്ന ചിത്രമാണ് വരയ്ക്കേണ്ടത് അവിടെ. അങ്ങനെ ദശാവതാര ചിത്രം വരയ്ക്കാൻ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ ഞാൻ പറയുകയുണ്ടായിരുന്നു, ഇടത് കൈ കൊണ്ട് വരച്ചാൽ ഭഗവാന്മാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ അന്ന് വിഷമത്തോടായിരുന്നു ചോദിച്ചത്. പക്ഷേ ആ ചോദ്യം ഇന്ന് അയ്യപ്പ സന്നിധിയിൽ വരെ കൊണ്ടെത്തിച്ച്. പന്തളം കൊട്ടാരത്തിൽ മണികണ്ഠൻ എത്തിയത് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വരച്ചു കഴിഞ്ഞു. അയ്യപ്പൻ പുലിപ്പുറത്തെത്തുന്ന ചിത്രമാണ് തിങ്കളാഴ്ച വരച്ചത്. മണ്ഡലകാലത്തിന് മുമ്പ് ചിത്രങ്ങൾ പൂർത്തിയാക്കുമെന്ന് മനു പറഞ്ഞു. പത്തനാപുരം സ്വദേശിയാണ് മനു. ന്യൂസ് ബ്യൂറോ സന്നിധാനം.